ഹലോ ഫ്രണ്ട്സ്, ഞാൻ കാർത്തിക് ദേവകി. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചറിൻ്റെ തേർഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കണ്ടത് ബക്കി മരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. തേർഡ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 10 അവഞ്ചേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരെത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ബക്കി ഭരിച്ചു ക്യാപ്റ്റൻ അമേരിക്ക. അപ്പം അവിടേക്ക് റെഡ് സ്കൾ വരികയാണ്. ക്യാപ്റ്റൻ അമേരിക്ക റെഡ് സ്കളിൻ്റെ സ്പേസ് ഷിപ്പിലേക്ക് കയറുന്നു. അവർ രണ്ടുപേരൊരു ഫൈറ്റ് നടക്കുന്നതും ഇതേപോലെ തന്നെ റെഡ് സ്കള് സ്പേസ് അല്ല സ്റ്റോൺ എടുക്കുന്നതും ഞാൻ പറയുകയാണ്. ഇനി ഞാൻ അതിനെ സ്റ്റോൺ എന്ന് മാത്രമേ ഉള്ളൂ പറയാം കേട്ടോ. അങ്ങനെ സ്റ്റോൺ എടുത്തു അങ്ങനെ വെക്കും, കയ്യിൽ വെക്കുമ്പോൾ ആ സ്റ്റോൺ അയാൾ ഭസ്മമാവുന്നതും ആ സ്റ്റോൺ സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിൽ കൂടെ നിലത്തോട്ട് പോകുന്നതുമാണ് പിന്നെ കാണിക്കുന്നത്. അതോടെ സ്പേസ് ഷിപ്പ് ആണെങ്കിലോ നേരെ പോകുന്നത് ഒരു സിറ്റിയിലോട്ടാണ്. ആ സിറ്റിയിലേക്ക് ഇടിച്ചു കയറി ആ സിറ്റിയിൽ കയറി മരിക്കും. അതുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക പറയാണ് നായികനോടും പിന്നെ അടുത്ത സോൾജേഴ്സിനോടും, ഞാൻ ഈ ഷിപ്പിനെ വളച്ചിരുത്തി എവിടേക്കും കൊണ്ടുപോയി ഇടിച്ചു കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ആ ഷിപ്പിനെയും കൊണ്ടുപോയി ഒറ്റ ഇടിച്ച് കയറ്റലാണ് മഞ്ഞുമലയിലേക്കൊക്കെ. അപ്പോൾ ഇതിലൂടെ അവർ സങ്കടപ്പെടുകയാണ്. ഈ പടത്തിൻ്റെ തുടക്കമില്ലേ, ഒരാളുടെ ക്യാപ്റ്റൻ അമേരിക്കനെ കണ്ടുപിടിക്കുന്നുമുണ്ട്. ഇവർ ഷീൽഡും കാണിക്കുന്നുണ്ട്. അത് 2011 വർഷം. അപ്പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിക്കോളും ഞാനിത് ക്യാപ്റ്റൻ അമേരിക്ക അറിഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സിനിമയാക്കാൻ തോന്നിയതാണ് കേട്ടാ. സങ്കടം പിന്നെന്താ സംഭവിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ കഥ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് 10 എനിക്ക് ഇഷ്ടപ്പെട്ട അവഞ്ചേഴ്സാണ്. ഫസ്റ്റ് ഞാൻ 10 എന്നാണ് തുടങ്ങുന്നത്. നമ്പർ 10 ലോക്കി. ലോക്കി വന്നിട്ടുള്ള പടങ്ങൾ എന്ന് പറയുന്നത് എന്താ തോർ, അതേപോലെ തോറിലെ വില്ലനായിട്ടും പിന്നെ അവഞ്ചേഴ്സ് 1 വില്ലനായിട്ടും പോലെ തന്നെ തോർ ദ ഡാർക്ക് വേൾഡിലെ തോർനെ സഹായിക്കുന്ന ഇതുമായിട്ടും അതേപോലെ തന്നെ തോറും ആൾക്കും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഒരു പടമുണ്ട്. ആ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂട. അല്ലെങ്കിലും പിന്നെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലുമാണ് ലോക്കി വരുന്നത്. ഇൻഫിനിറ്റി വാറിലൂടെ ലോക്കി മരക്കുകയാണ്. അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ലോക്കി വരുന്നില്ല. പിന്നെ എന്താണ്, പിന്നെ അടുത്താണ് നമ്പർ 9 സ്പൈഡർമാൻ. അപ്പോൾ സ്റ്റാർ ലോർഡ് എന്ന് പറയുന്നത് സ്പൈഡർമാനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ സ്പൈഡർമാൻ ആദ്യമായിട്ട് വരുന്നത് സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന് പറയുന്ന പടത്തിലാണ്. ഈ സ്പൈഡർമാൻ ഹോം കമ്മിങ് എന്ന് പറയുന്ന പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്തും അയൺമാനും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ആ സ്പൈഡർമാൻ വരുന്ന ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറാണ്. അതിന് ശേഷം വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാവും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, പിന്നെ അവഞ്ചേഴ്സ് എൻ ഗെയിമിലും പിന്നെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിലുമാണ് ഈ സ്പൈഡർമാൻ വരുന്നത്. പിന്നെ നമ്മൾ നമ്പർ 8 എന്ന് പറയുന്നതാണ് ഹൾക്ക്. ഹൾക്ക് എന്ന് പറയുന്നത് ഹൾക്ക് എന്ന് പറയുന്ന പടത്തിലും ഹൾക്ക് 2 പടത്തിലും അതേപോലെ തന്നെ പിന്നെ വരുന്ന ഹൾക്ക് എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് 1 അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിലെ, പിന്നത് തോറായിട്ടുള്ള പടത്തിലെ, പിന്നെ ഇൻഫിനിറ്റി വാറിൽ ഹൾക്ക് ഇല്ലെങ്കിലും അയൺമാൻ്റെ ഒരു വലിയ സൂട്ടിങ്ങാണ് അത്. അതാണ് അതിലായിട്ടാണ് ഹൾക്ക് എന്ന് പറയുന്ന ആൾ വരുന്നത്, ബ്രൂസ് ബാനർ വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ അവഞ്ചേഴ്സ് എൻ ഗെയിം. അവിടെ ഹൾക്കിൻ്റെ പടങ്ങൾ അവസാനിച്ചു, അവിടെ അവസാനിച്ചു. ഞാൻ ഹൾക്കിൻ്റെ പടം വരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ നമ്പർ 7 ക്യാപ്റ്റൻ അമേരിക്ക. ക്യാപ്റ്റൻ അമേരിക്ക ആദ്യമായി വരുന്നതോ ഞാൻ ഇന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ, അതിനുശേഷം അവഞ്ചേഴ്സ്, പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ, പിന്നെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ദ ഏജ് ഓഫ് അൾട്രോൺ, പിന്നെ സിവിൽ വാർ, പിന്നെ എന്ന് പറയുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന് തന്നെയാണ്. പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഇൻഫിനിറ്റി വാർ, പിന്നെ എൻഡ് ഗെയിം. ഇൻഫിനിറ്റി വാറിൽ പുതിയൊരു സൂട്ടാണ് ഉപയോഗിക്കുന്നത്. ആ സൂട്ട് നിങ്ങൾ ആ പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ യെസ് വയർക്കാണ് യെസ്, ഞാൻ നല്ല ചൂടാണ്, അതെ മഴ കരണ്ട് വരിക്കാണ്. പിന്നെ ഏതാണെന്ന് വെച്ചാൽ നമ്പർ 7 ബ്ലാക്ക് പാൻഡർ. ബ്ലാക്ക് പാൻഡർ ആദ്യമായിട്ട് വരുന്ന ബ്ലാക്ക് പാൻഡർ എന്ന് പറയുന്ന ഒരു പടത്തിലും അതേപോലെ തന്നെ
ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, പിന്നെ ഇൻഫിനിറ്റി വാർ, എൻ ഗെയിമിൽ. ഈ പടത്തിൽ മാത്രമാണ് ബ്ലാക്ക് പാന്തർ എന്ന കഥാപാത്രം വന്നിട്ടുള്ളത്. നമ്പർ 6 അയൺമാൻ. ഗൈസ്, അയൺമാൻ ഞാൻ നമ്പർ 6 ആക്കി ഉപയോഗിക്കുന്നത്. അയൺമാൻ ആദ്യമായിട്ട് വരുന്നത് അയൺമാൻ 1, അയൺമാൻ 2, പിന്നെ അവഞ്ചസ് 1, പിന്നെ അവഞ്ചസ് ഏജ് ഓഫ് അൾട്രോൺ, പിന്നെ അയൺമാൻ 3, എന്നിട്ട് അവഞ്ചസ് ഇൻഫിനിറ്റി വാർ, അവഞ്ചസ് എൻ ഗെയിം. അതിലൂടെ അയൺമാൻ എന്ന് പറയുന്ന കഥാപാത്രം ഇനി ഉണ്ടാവേ ഇല്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് തുറന്നു കാണിക്കുന്നത്. അവഞ്ചസ് എൻ ഗെയിമിൽ കൂടെ അയൺമാൻ മരിക്കുകയാണ്. നമ്പർ 5 നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം തോർ, ഗൈസ്, ദ ഗോഡ് ഓഫ് തണ്ടർ. ഗൈസ്, ഈ തോർ ആദ്യമായിട്ട് വരുന്ന അവിടെ എന്ന് പറയുന്ന തോർ, പിന്നെ തോർ ഡാർക്ക്, തോർ ദ ഡാർക്ക് വേൾഡ്, തോർ ഹൾക്കും പേരിട്ടുള്ള ഒരു പടം കൂടി ഉണ്ട്. ആ പടത്തിൻ്റെ പേര് അതല്ല, പിന്നെ വരുന്നത് അവഞ്ചസ് 1-ലും ഏജ് ഓഫ് അൾട്രോണിലും പിന്നെയാണ് തോർ ഹൾക്കുമായിട്ടുള്ള പടം വരുന്നത്. അത് ആ പടത്തിൻ്റെ പേര് അറിയുന്ന ഒരു കമൻ്റ് ആണ്. പിന്നെ ഇതച്ചാൽ അവഞ്ചസ് ഇൻഫിനിറ്റി വാർ, അവഞ്ചസ് എൻ ഗെയിം. ഇവിടെ തോറിൻ്റെ വേറെ തോറൻ ലവ് എന്തോ ഒരു പേര് പടം കൂടി ഇറങ്ങുന്നുണ്ട് തോറിൻ്റെ. അത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നു, എനിക്കറിഞ്ഞൂടാ. ഗൈസ്, ഓക്കെ, നമ്പർ 4 ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വിഷം. ഗൈസ്, വിഷം എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഈ വിഷം വരുന്നത് അവഞ്ചസ് ഏജ് ഓഫ് അൾട്രോണിലാണ്, പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, പിന്നെ അവഞ്ചസ് ഇൻഫിനിറ്റി വാർ, പിന്നെ അവഞ്ചസ് എൻ ഗെയിം. പിന്നെയുള്ള കഥാപാത്രം നമ്പർ 3 ആണ്. ഗൈസ്, 3 എന്ന് പറയുന്നത് ടാനോസ് ആണ്. ടാനോസ് എന്ന് പറയുന്ന കഥാപാത്രം അവഞ്ചസ് 1-ൽ ഒരു ചെറിയൊരു സ്ക്രീനിലും ഒരു അവഞ്ചസ് 1-ൽ വരുന്നുണ്ട് ആള്. അവഞ്ചസ് 1-ലെ ആളാദ്യം വരുന്നത്, ആളാദ്യം വരുന്നത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവഞ്ചസ് 1 കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി എന്നിട്ടാണ് അവഞ്ചസ് 1 അയാളെ കാണിക്കുന്നതെന്നാണ്. അല്ല, അവഞ്ചസ് 1 ആയിട്ടാണ് താനോസ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിൽ വരുന്നത്. പിന്നെ അവഞ്ചസ് ഏജ് ഓഫ് അൾട്രോൺ, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 2 അല്ല ഗൈസ്, അവഞ്ചസ് ഏജ് അല്ല, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 2-ൽ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ. അറിയാം, അത് തെറ്റാണെങ്കിൽ കമൻ്റ് ചെയ്യാം. പിന്നെ അവഞ്ചസ് ഇൻഫിനിറ്റി വാറിൽ വില്ലനായി വന്നു, എൻ ഗെയിമിലും വില്ലനായി വന്നു. ഓക്കെ, നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ഗൈസ്, ഈ ഡോക്ടർ സ്ട്രേഞ്ച് ആദ്യമായിട്ട് വരുന്ന ഡോക്ടർ സ്ട്രേഞ്ച് 1, ഡോക്ടർ സ്ട്രേഞ്ച് 2, പിന്നെ അറിയുന്നത് അവഞ്ചസ് അല്ല, തോറും ഹൾക്കുമായിട്ടുള്ള പടത്തിലും കൂടി ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സീനിലായിട്ട് വരുന്നുണ്ട്. പിന്നെ അവഞ്ചസ് ഇൻഫിനിറ്റി വാർ, എൻ ഗെയിം. പിന്നെ ആരാന്ന് വെച്ചാൽ വാർ മിഷൻ. ഗൈസ്, വാർ മിഷൻ നമ്പർ 1 കേട്ടോ, അതാണ് നമ്മുടെ നമ്പർ 1 ആയിട്ടുള്ളത്. വാർ മിഷൻ ആദ്യമായിട്ട് വരുന്നത് അയൺമാൻ 1-ലാണ്, പിന്നെ വേറെ അയൺമാൻ 2-ലാണ് വാർ മിഷൻ്റെ സൂട്ട് ഉണ്ടാവുന്നത്. പിന്നെ അയൺമാൻ 3-ലും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക അല്ല, ക്യാപ്റ്റൻ അമേരിക്ക അല്ല, അവഞ്ചസ് ഇൻഫിനിറ്റി വാർ, പിന്നെ അവഞ്ചസ് എൻ ഗെയിം. ഇത്രയും പടത്തിലാണ് വാർ മിഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. അപ്പം ഇത്രയും ആൾക്കാരെ പേരുകൾ, അതായത് ഈ സിനിമയിലുള്ളവരെ പേര് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ആരായിരുന്നു ലോക്കി, ലോക്കിക്ക് ലോക്കി തന്നെയാണ്. സെക്കൻഡ് സ്പൈഡർമാൻ പീറ്റർ പാർക്കർ. തേർഡ് അല്ല, നമ്മളപ്പം 9th ആണ് 8th ആണ് ഹൾക്ക് ഉള്ളത്. ഞാനപ്പം പറഞ്ഞ 10 ആൾക്കാരിൽ ഇഷ്ടപ്പെട്ട പറയുക. അപ്പം ഞാൻ ഒരു 3 ആൾക്കാരെ പേര് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ട. ഒരു 3 ആൾക്കാർ, അതായത് ക്യാപ്റ്റൻ അമേരിക്ക, സ്പൈഡർമാൻ, അതേപോലെ തന്നെ അയൺമാൻ.